വിശദമായ റിപ്പോർട്ടുകൾ പരിശോധിക്കാം. സുരക്ഷാ വീഴ്ചയെന്ന ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ ആരോപണത്തിൽ കേരളത്തോട് റിപ്പോർട്ട് തേടി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. ചീഫ് സെക്രട്ടറിയോടാണ് കേന്ദ്രം മറുപടി ആവശ്യപ്പെട്ടത്. അതേസമയം ഗവർണറുടെയും രാജ്ഭവന്റെയും സുരക്ഷ CRPF ഏറ്റെടുത്തു. ഇതിന് പിന്നാലെയാണ് കേന്ദ്രം കേരളത്തോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടത്. SFI കരിങ്കൊടി പ്രതിഷേധവും അനുബന്ധ വിവാദവും കണക്കിലെടുത്താണ് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നീക്കങ്ങൾ. അതേസമയം റിപ്പോർട്ട് തേടിയതിനെ പറ്റി അറിയില്ല എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം. കൊല്ലം നിലമേലിലെ നാടകീയ സംഭവങ്ങൾക്ക് പിന്നാലെ SFI പ്രതിഷേധത്തിന്റെ സാഹചര്യം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കേന്ദ്രത്തെ അറിയിച്ചു. ഇതിന് പിന്നാലെയാണ് ചീഫ് സെക്രട്ടറിയോടോ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം റിപ്പോർട്ട് തേടിയത്. ഗവർണറുടെ സുരക്ഷ Z+ കാറ്റഗറിയിലേക്ക് ഉയർത്തി ആഭ്യന്തര മന്ത്രാലയം ഉത്തരവിട്ടു. പിന്നാലെ രാജ്ഭവന്റെയും ഗവർണറുടെയും സുരക്ഷ CRPF ഏറ്റെടുത്തു. 30 CRPF സംഘത്തിനാണ് ഗവർണറുടെ സുരക്ഷാ ചുമതല. പിന്നാലെയാണ് CRPF സംഘം രാജ്ഭവനിലെത്തിയത്. മസ്കറ്റ് ഹോട്ടലിലെ പരിപാടിക്കും തുടർന്ന് വിമാനത്താവളത്തിലേക്കും CRPF സംഘം ഗവർണറെ അനുഗമിച്ചു. കേന്ദ്രത്തോട് സുരക്ഷ ആവശ്യപ്പെട്ടില്ല എന്നാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പ്രതികരിച്ചത്. I never asked for additional security. It is central government's own decision. കേരളത്തിൽ നിലവിൽ മുഖ്യമന്ത്രിക്ക് മാത്രമായിരുന്നു Z+ സുരക്ഷ ഉണ്ടായിരുന്നത്. ഇതാണ് ഗവർണർക്കും രാജ്ഭവനും പുതുതായി ഏർപ്പെടുത്തിയത്. SPG സുരക്ഷയ്ക്ക് ശേഷമുള്ള ഏറ്റവും ഉയർന്ന സുരക്ഷാ പരിരക്ഷയാണ് Z+ കാറ്റഗറി. ഈ സുരക്ഷാ സംവിധാനത്തിൽ CRPF കമാൻഡോകൾക്കൊപ്പം 55 സുരക്ഷാ ഉദ്യോഗസ്ഥരും ഉൾപ്പെടും. അതേസമയം കേന്ദ്രം റിപ്പോർട്ട് തേടിയ കാര്യം തന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. 24 തിരുവനന്തപുരം. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ പരിഹാസവും വിമർശനവും തുടർന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേരളത്തിൽ CRPF സുരക്ഷ ലഭിക്കുന്ന RSS പ്രവർത്തകരുടെ പട്ടികയിൽ ആരിഫ് മുഹമ്മദ് ഖാന്റെ പേരുകൂടി ചേർത്ത് വെച്ചായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി. പ്രതിഷേധങ്ങൾ ഉണ്ടാകുമ്പോൾ അധികാരികൾ ഇറങ്ങിച്ചെന്ന് പോലീസിനോട് FIR ആവശ്യപ്പെടുന്നത് ജനാധിപത്യത്തിന് നിരക്കാത്ത കാഴ്ചയാണ്. നയപ്രഖ്യാപനം വായിക്കാൻ സമയമില്ലെങ്കിലും ഗവർണർ നടുറോഡിൽ 1.5 മണിക്കൂർ കുത്തിയിരുന്നു. സുരക്ഷാ കാര്യങ്ങളിൽ കേന്ദ്രം റിപ്പോർട്ട് തേടിയതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നും മുഖ്യമന്ത്രി വിശദീകരിച്ചു. ഗവർണറുടെ അതേ വാക്കുകളാണ് പ്രതിപക്ഷ നേതാവും ഉപയോഗിക്കുന്നതെന്നും വിമർശനം. നമ്മുടെ കേരളത്തിൽ ഇപ്പം തന്നെ ചെറുക്ക് കേന്ദ്ര സുരക്ഷയുണ്ട്. അത് ഒന്ന് കൊടുങ്ങല്ലൂരിലെ സുന്ദരൻ ഗോവിന്ദൻ, ആലുവയിലെ സുജിത്ത്, ആലങ്ങാട്ടെ സുധി, ആലുവയിലെ രാമേന്ദ്രൻ, കൊടുങ്ങല്ലൂരിലെ സജീവൻ, ഇവരെല്ലാം RSS പ്രവർത്തകരാണ്. ആ പട്ടികയിൽ ആരിഫ് മുഹമ്മദ് ഖാനും പെട്ടിരിക്കുന്നു. അദ്ദേഹം കേരളത്തിൻ്റെ ഗവർണർ എന്ന നിലയിലുള്ള ആ പ്രത്യേക സ്ഥാനവും പദവിയും ഉപയോഗിച്ച് നേടിയിരുന്ന സുരക്ഷയിൽ നിന്ന് മാറി കേരളത്തിലെ ചില RSSകാർക്ക് നേരത്തെ കേന്ദ്ര ഗവൺമെൻറ് ഒരുക്കിയിട്ടുള്ള സുരക്ഷയുടെ സൗകര്യത്തിൻ്റെ ആ കൂടിൽ ഒതുങ്ങാനാണ് അദ്ദേഹം ഇപ്പോൾ തയ്യാറായിട്ടുള്ളത്. പോലീസ് നിർവഹിക്കേണ്ട ഡ്യൂട്ടി എന്താ? ഈ പോകുന്നയാൾക്ക് പോകാനുള്ള സൗകര്യം ഉണ്ടാക്കണം, യാത്രക്കുള്ള സൗകര്യം ഉണ്ടാക്കണം. പ്രതിഷേധത്തിന് വരുന്നവരെ അവർ സ്വാഭാവികമായിട്ട് തടയും. അതിൻ്റെ ഭാഗമായുള്ള നിയമ നടപടികളുണ്ടെങ്കിൽ ആ നിയമ നടപടികൾ സ്വീകരിക്കും. ആ നിയമ നടപടികൾ ഞാൻ പറയുന്നത് പോലെ സ്വീകരിക്കണം. ആ FIR എന്നെ കാണിക്കുക എന്ന് ഏതെങ്കിലും ഒരാൾ ഇങ്ങനെ ഒരു സംഭവസ്ഥലത്ത് ഇറങ്ങി നിന്നിട്ട് ആ FIRന് വേണ്ടി സമരം നടത്തുന്ന സ്ഥിതി നമ്മൾ കണ്ടിട്ടുണ്ടോ? അത് സാധാരണ ചെയ്യാൻ പാടുള്ളൊരു കാര്യമാണോ? അപ്പോൾ നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിലുള്ള തുടർച്ചയായുള്ളൊരു നിലപാടിന് വിരുദ്ധമായ നിലപാടാണ് ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന കേരളത്തിലെ ഗവർണർ സ്വീകരിക്കുന്നത്. അതാണ് നമ്മൾ ആദ്യം കാണേണ്ടത്. ജനാധിപത്യ വഴക്കങ്ങളില്ലേ? അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി കേരളത്തിന് മാത്രമായിട്ട് പോകാൻ കഴിയുമോ? അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന ഗവർണർ നിലപാടെടുത്ത് നടപ്പാക്കാൻ കഴിയുമോ? മനസ്സിലാക്കേണ്ട കാര്യം, ഏത് അധികാരസ്ഥാനവും വലുതല്ല, അതിന് മേലെയാണ് നിയമം. ആ നിയമത്തിന് കീഴെയാണ് ഏത് അധികാരസ്ഥാനവും. ആ നിയമമാണ് സുപ്രീം. അത് കാണണം. എന്താ കേരളത്തിൽ CRP നേരിട്ട് ഭരിക്കുമോ? CRPനെ കേരളം കാണാത്ത ഒരു കാര്യമാണോ? എന്താണ് അദ്ദേഹം ധരിച്ചിട്ടുള്ളത്? CRPക്ക് നേരിട്ട് കേസെടുക്കാൻ പറ്റുമോ? CRPക്ക് നേരിട്ട് ഇറങ്ങി കാര്യങ്ങൾ നിർവഹിക്കാൻ പറ്റുമോ? അദ്ദേഹത്തിൻ്റെ സുരക്ഷയ്ക്ക് ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇതുവരെ ഉണ്ടായിട്ടുണ്ടോ? ഇവിടെ ആരോഗ്യം നല്ല ഫിറ്റാണെന്ന് അദ്ദേഹം പറഞ്ഞതായിട്ട് കണ്ടു. അതിൽ വലിയ സംശയം ആർക്കും ഉണ്ടാവില്ല. പക്ഷെ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നം ഉണ്ടോ എന്നുള്ളതും പരിശോധിക്കുന്നത് നല്ലതാണ്. പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളുണ്ടല്ലോ. അതിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ അദ്ദേഹത്തെ ബാധിച്ചിട്ടുണ്ടോ എന്നതും പരിശോധിക്കുന്നത് ഈ ഘട്ടത്തിൽ നല്ലതാണെന്നാണ് തോന്നുന്നത്. നയപ്രഖ്യാപന പ്രസംഗത്തിൻ്റെ കാര്യം പറഞ്ഞല്ലോ. സാങ്കേതികമായി ആദ്യത്തെ വാചകവും അവസാനത്തെ വാചകവും വായിച്ചാൽ എല്ലാം വായിച്ചു എന്നുള്ള തരത്തിൽ കണക്ക് കൂട്ടാം. പക്ഷേ എന്താണ് അദ്ദേഹം കാണിച്ചത്? കേരളത്തോടുള്ള അവഹേളനമാണ് ഉണ്ടായിട്ടുള്ളത്.
അതേസമയം ഭരണഘടനയെ അവഹേളിക്കുന്ന നിലപാടുമാണ് ഉണ്ടായിട്ടുള്ളത്. അതാണ് പിന്നീടുള്ള അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങൾ വ്യക്തമാക്കുന്നത്. അദ്ദേഹത്തിന് നയപ്രഖ്യാപനം പ്രസംഗം വായിക്കാൻ സമയമില്ല, 1.5 മണിക്കൂർ റോഡിൽ കുത്തിയിരിക്കാൻ നല്ല സമയമുണ്ട്. വളരെ ബേഷ്. അത്തരത്തിലുള്ള പ്രകടനങ്ങൾക്ക് അദ്ദേഹത്തിന് ഒരു പ്രയാസവുമില്ല. പ്രൈം ടൈം ന്യൂസിലേക്ക് വീണ്ടും. സർക്കാർ ഗവർണർ പോരിനെ തുടർന്ന് സംസ്ഥാനം ഇന്ന് കണ്ടത് സമാനതകളില്ലാത്ത സംഭവ വികാസങ്ങളാണ്. കൊല്ലത്ത് SFI പ്രതിഷേധത്തിനെതിരെ റോഡരികിൽ 1 മണിക്കൂറിലേറെ കസേരയിട്ടിരുന്നാണ് ഗവർണർ പ്രതിഷേധിച്ചത്. DGP നേരിട്ട് വിളിച്ചിട്ടും അനുനയത്തിന് വഴങ്ങിയില്ല. ഇതോടെ പോലീസും വലഞ്ഞു. തിരുവനന്തപുരത്ത് SFI പ്രതിഷേധം തുടർന്നു. എല്ലാത്തിനും പിന്നിൽ മുഖ്യമന്ത്രിയാണെന്ന് ഗവർണർ ആരോപിച്ചു. കൊല്ലം സദാനന്ദ ആശ്രമത്തിൽ നടക്കുന്ന ചടങ്ങിനായി ഗവർണർ വരും വഴിയാണ് പ്രതിഷേധത്തിന്റെ തുടക്കം. നിലമേലിൽ വെച്ച് SFI കരിങ്കൊടി പ്രതിഷേധം. കാറിൽ നിന്നിറങ്ങി പ്രതിഷേധക്കാർക്ക് നേരെ നടന്ന ഗവർണറുടെ അപ്രതീക്ഷിത നീക്കം. പ്രവർത്തകർക്കെതിരെ കേസെടുക്കാതെ തിരികെ കാറിൽ കയറില്ലെന്ന് ഉറപ്പിച്ച് സമീപത്തെ കടയ്ക്ക് മുന്നിൽ ഗവർണർ കസേരയിട്ടിരുന്നത് 1.5 മണിക്കൂർ. അതിനിടയിൽ പ്രധാനമന്ത്രിയെയും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയെയും ഫോണിൽ വിളിച്ച് ഗവർണർ വിഷയം ധരിപ്പിച്ചു. പ്രതിഷേധം അവസാനിപ്പിച്ചത് SFI രജിസ്റ്റർ ചെയ്ത കേസിന്റെ FIR പകർപ്പ് ലഭിച്ച ശേഷം മാത്രം. തിരുവനന്തപുരത്തെ തൈക്കാട് ഗസ്റ്റ് ഹൗസിലെ പരിപാടിക്ക് എത്തുന്നതിനിടയിലും SFI പ്രതിഷേധമുണ്ടായി. വെയിലത്ത് നിന്ന് വലഞ്ഞ ഗവർണർക്ക് സംഭാരം നൽകി പ്രതിഷേധിക്കാനായിരുന്നു SFI തീരുമാനം. പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയെങ്കിലും പോലീസ് വാഹനത്തിനുള്ളിൽ നിന്നും കരിങ്കൊടി. കേന്ദ്രസേന സുരക്ഷ ഏറ്റെടുത്ത ശേഷമുള്ള ഗവർണറുടെ ആദ്യ പരിപാടി തിരുവനന്തപുരം മാസ്കോട്ട് ഹോട്ടലിൽ. അവിടെ വെച്ച് SFI പ്രവർത്തകരെ തെമ്മാടികളെന്ന് വിളിച്ച് പ്രകോപനം. I don't want to respond to these people, and I consider Kerala police one of the finest police in the country. Who is stopping them from doing their duty? Who can stop them? It is only the political executive. Who is the head of the political executive? It is chief minister. So who else will be, whom else you will hold responsible for this? Tell me, you tell me. പ്രതിഷേധ ദിനം കഴിഞ്ഞ് ഗവർണർ ഡൽഹിയിലേക്ക് മടങ്ങി. തിരികെ എത്തുമ്പോൾ കത്തിരിക്കുന്നത് ഗവർണർ സർക്കാർ പോരിലെ പുതിയ അധ്യായം. 24 തിരുവനന്തപുരം. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കേരളത്തിന് അപമാനമെന്ന് LDF കൺവീനർ EP ജയരാജൻ. ഗവർണർ ലക്കും ലഗാനുമില്ലാതെ അഴിഞ്ഞാടുന്നു. ഗവർണറെ കേന്ദ്രം തിരികെ വിളിക്കണമെന്നും EP ജയരാജൻ ആവശ്യപ്പെട്ടു. അതേസമയം ഗവർണർ സർക്കാർ പോര് രാഷ്ട്രീയ നാടകമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആവർത്തിച്ചു. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ ഭയപ്പെടുത്താൻ ഗൂഢാലോചന നടക്കുന്നതായി കേന്ദ്ര സഹമന്ത്രി V മുരളീധരൻ ആരോപിച്ചു. ഒരു അധികാരവുമില്ലാത്ത സ്ഥാനമാണ് ഗവർണർ. യഥാർത്ഥത്തിൽ ഗവർണർ പദവി ആവശ്യമില്ലാത്തതാണ്. ഏതെങ്കിലും ഗവർണർ ഇങ്ങനെ പ്രകോപിതനായി ഒരു ലക്കും ലഗാനുമില്ലാതെ ഇങ്ങനെ അഴിഞ്ഞാടിയിട്ടുണ്ട്. ഇത് ഞാൻ ചെയ്യുന്നത് എത്ര നാളായി ഈ രാഷ്ട്രീയ നാടകം കേരളത്തിൽ നടക്കുന്നു. ഇത് നാടകമല്ലാതെ പിന്നെ എന്താണുള്ളത്? ഗവൺമെൻറ് എപ്പോഴാണ് പ്രതിസന്ധിയിലാകുന്നത്? അപ്പോഴെല്ലാം ഈ ഗവർണർ ഗവർണർ വേഴ്സസ് ഗവൺമെൻറ് നാടകം നടന്നുകൊണ്ടിരിക്കുകയാണ്. LPU സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളല്ലേ രണ്ടുപേരും? കണ്ടാൽ മിണ്ടൂല്ല. ഒരാൾ തിരിഞ്ഞു നിൽക്കും, ബൊക്കെ കൊടുക്കുമ്പോൾ ഇങ്ങനെ കൊടുക്കും. ഇതൊക്കെ ആരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്? പറ്റിയാൽ അപായപ്പെടുത്താൻ അടക്കമുള്ള ആസൂത്രിതമായിട്ടുള്ള ഗൂഢാലോചനക്ക് കാരണമെന്താ? CRPF വരും. കേരള പോലീസിനെ ആശ്രയിച്ച് ജീവിക്കേണ്ടതില്ല കേരളത്തിലെ ഗവർണർ. അഴിമതിക്കെതിരായിട്ട് ശക്തമായിട്ടുള്ള നിലപാടുമായിട്ട് ഗവർണർക്ക് മുന്നോട്ട് പോകാം. ഡൽഹിയിലെ കേന്ദ്രവിരുദ്ധ സമരം സമ്മേളനമാക്കി ചുരുക്കിയെന്ന വാർത്ത അടിസ്ഥാനരഹിതമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സമരത്തെ ലളിതവൽക്കരിക്കാൻ ഉദ്ദേശിച്ചാണ് ചിലർ ഇത്തരം വാർത്ത പ്രചരിപ്പിക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കേന്ദ്ര സർക്കാർ കേരളത്തെ സാമ്പത്തികമായി ഞെരുക്കുന്നുവെന്ന ആരോപണം വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി ആവർത്തിച്ചു. അതൊരു സമരമാണ്. ഈ നമുക്കറിയാലോ ഏത് സമരത്തിനും ഉദ്ഘാടനം ഉണ്ടാവും, കാണില്ലേ നമ്മൾ? ആ സമരത്തെ ചിലർ അഭിസംബോധന ചെയ്യാറുണ്ട്. അപ്പോൾ ഇവിടെ അഭിസംബോധന ചെയ്യാൻ ഞങ്ങൾ വിളിച്ചത് ചില മുഖ്യമന്ത്രിമാരെയാണ്. അതോടൊപ്പം നേരത്തെ മുഖ്യമന്ത്രിമാരായിരുന്ന ചിലരെയും ഞങ്ങൾ വിളിച്ചിട്ടുണ്ട്. അതെല്ലാം BJP ഇതര മുഖ്യമന്ത്രിമാരും നേതാക്കളുമാണ്. ആ കൂട്ടത്തിൽ ഞങ്ങൾ ക്ഷണിച്ച കൂട്ടത്തിൽ നിങ്ങൾ കാണേണ്ടത് കോൺഗ്രസ് നേതാവ് ഗാർഗെയുണ്ട്. ഇപ്പോൾ സ്വീകരിച്ച നിലപാട് കാരണം അദ്ദേഹത്തെ ഇനി വരില്ല. അപ്പോൾ ഇതൊന്നും സമ്മേളനത്തിൻ്റെ ഭാഗമല്ല,
അതൊക്കെ സമരത്തിൻ്റെ ഭാഗമാണെന്ന് അറിയാത്തവരല്ല ഈ വാർത്ത കൊടുത്തത്. സമരം എന്താണെന്ന് കാണാത്തവരല്ലല്ലോ അവർ. നമ്മുടെ കേരളത്തിലോ രാജ്യത്തോ എത്രയോ സമരങ്ങൾ നടക്കുന്നു, അതിനെ പലരും അഭിസംബോധന ചെയ്യാറില്ലേ. അപ്പോൾ അത് ലളിതവൽക്കരിക്കാൻ വേണ്ടി കൊടുത്ത വാർത്ത എന്ന് മാത്രമേ അതിനെ കാണേണ്ടതായിട്ടുള്ളൂ. എക്സാലോജിക് CMR ഇടപാടിനെ കുറിച്ചുള്ള മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളോട് പ്രതികരിക്കാതെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തെക്കുറിച്ച് നേരത്തെ പറഞ്ഞിട്ടുണ്ടെന്നും കൂടുതലൊന്നും ഇല്ലെന്നും പറഞ്ഞ് മുഖ്യമന്ത്രി ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു. ഞാൻ പറയുന്നില്ല, അതിനെപ്പറ്റി നല്ലോണം പറയേണ്ടവർ പറയും, ഞാനൊക്കെ ഒന്നും പറയാനില്ല. ആയിക്കോട്ടെ, ഞാനൊന്നും പറയുന്നില്ല. ശ്രീരാമനുമായി ബന്ധപ്പെട്ട വിവാദ ഫേസ്ബുക്ക് പോസ്റ്റിൽ പി ബാലചന്ദ്രൻ MLAയോട് വിശദീകരണം തേടി CPI. ഈ മാസം 31 ചേരുന്ന ജില്ലാ എക്സിക്യൂട്ടീവിൽ നേരിട്ടെത്തി വിശദീകരണം നൽകാനാണ് നിർദ്ദേശം. സൂരജ് സജി ചേരുന്നുണ്ട് വിവരങ്ങളുമായി തൃശൂരിൽ നിന്ന്. സൂരജ്, ഈ വിവാദം, അതിനെ CPIയുടെ ജില്ലാ നേതൃത്വം ഏത് തരത്തിലാണ് നോക്കിക്കാണുന്നത്? തെരഞ്ഞെടുപ്പൊക്കെ അടുത്തിരിക്കുന്ന പശ്ചാത്തലത്തിൽ ഇത്തരത്തിലുള്ളൊരു വിവാദം അത് പാർട്ടിക്ക് ഗുണം ചെയ്യില്ല എന്ന് വിലയിരുത്തുന്നുണ്ടോ നേതൃത്വം? എന്താണ് നേതൃത്വം ഇതുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കുന്നത്? ടികെ, ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കെ MLAയുടെ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഏറെ വിവാദമായതോടുകൂടിയാണ് ഇപ്പോൾ ഈ ഒരു നടപടിയിലേക്ക് പാർട്ടി നീങ്ങുന്നത്. എന്തായാലും ഇത് ഈ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന വേളയിൽ പാർട്ടിക്ക് ദോഷം ചെയ്യുമെന്നുകൂടി കണ്ടുകൊണ്ടാണ് MLAയോട് ഇപ്പോൾ എന്തായാലും വിശദീകരണം തേടാൻ CPI തീരുമാനിച്ചിരിക്കുന്നത്. 31 ചേരുന്ന ജില്ലാ എക്സിക്യൂട്ടീവിൽ നേരിട്ട് എത്തി വിശദീകരണം നൽകാനാണ് നിലവിൽ CPI ജില്ലാ കൗൺസിൽ നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇത് പ്രകാരം MLA 31 തന്നെ എത്തി വിശദീകരണം നൽകണം. ഈ മറുപടി ജില്ലാ കൗൺസിൽ വിശദമായി ചർച്ച ചെയ്യും. ആ വിശദമായി ചർച്ച ചെയ്തതിന് ശേഷമായിരിക്കും എത്തരത്തിലായിരിക്കണം ഇത് ഒരു നടപടി എടുക്കേണ്ട വിഷയമാണോ എന്ന് സംബന്ധിച്ചെല്ലാം തന്നെ ഉള്ള കാര്യങ്ങളിലേക്ക് പോവുക. ഇപ്പോൾ ആദ്യഘട്ടത്തിൽ MLAയോട് വിശദീകരണം തേടിക്കൊണ്ട് MLAക്ക് എന്താണ് പറയാനുള്ളത് എന്ന് കേൾക്കുക എന്നുള്ളതിലേക്കാണ് ഇപ്പോൾ CPI ജില്ലാ കൗൺസിൽ കടന്നിട്ടുള്ളത്. ഇദ്ദേഹം നിലവിൽ ഈ ജില്ലാ ഉപഭാരവാഹിയാണ്, അതോടൊപ്പം തന്നെ സംസ്ഥാന കൗൺസിൽ അംഗവും കൂടിയാണ്. എന്നാൽ പോലും ജില്ലാ കൗൺസിൽ ഇപ്പോൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശദീകരണം തേടി. ശ്രീരാമനെയും ഹൈന്ദവ ആചാരങ്ങളെയും അപമാനിച്ചുള്ള ഫേസ്ബുക്ക് പോസ്റ്റ് ആയിരുന്നു ഇദ്ദേഹം പോസ്റ്റ് ചെയ്തത്. പോസ്റ്റ് വിവാദമായതോടെ തന്നെ അല്പസമയത്തിനുള്ളിൽ തന്നെ MLA പോസ്റ്റ് പിൻവലിക്കുകയും ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ CPI വിശദീകരണം നേടിയിരിക്കുന്നത്. TK ശരി. സൂരജ് സജി തൃശൂരിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. ബീഹാറിൽ മഹാനാടകം. ബീഹാറിൽ രാഷ്ട്രീയ കൂട്ടിക്കിഴിക്കലുകൾ തുടരുകയാണ്. നാളെ JDUവും NDAയും നിർണായകമായ യോഗം ചേരും. മുഖ്യമന്ത്രി നിതീഷ് കുമാർ രാജിവെക്കുന്നതിന് പകരം RJD മന്ത്രിമാരെ പുറത്താക്കാനാണ് പുതിയ നീക്കം എന്നാണ് സൂചന. മഹാസഖ്യ സർക്കാരിനെ നിലനിർത്താൻ RJDയും നീക്കങ്ങൾ സജീവമാക്കിയിട്ടുണ്ട്. ഒരു വിഭാഗം JDU MLAമാർ നിലവിൽ RJDക്ക് ഒപ്പമെന്നാണ് സൂചന. ഈ സാഹചര്യത്തിൽ നിതീഷ് കുമാർ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കുന്നതിന് പകരം RJD മന്ത്രിമാരെ പുറത്താക്കിക്കൊണ്ട് സർക്കാരിനെ പിടിച്ചെടുക്കാൻ ആലോചന നടക്കുന്നുണ്ട്. RJD അംഗമായ സ്പീക്കർ അവധ് ബിഹാരി ചൗധരിക്കെതിരെ അവിശ്വാസം കൊണ്ടുവന്നേക്കും. നിതീഷ് മുഖ്യമന്ത്രിയായി തുടരും. 2 ഉപമുഖ്യമന്ത്രി പദവും സ്പീക്കർ കസേരയും ഏറ്റെടുക്കാനാണ് BJPയുടെ കണക്കുകൂട്ടൽ. ആഭ്യന്തരമന്ത്രി അമിത്ഷാ, BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദ എന്നിവർ നാളെ പട്നയിലെത്തുമെന്നാണ് സൂചന. നിതീഷ് NDAയിലേക്ക് തിരിച്ചെത്തുന്നതിൽ എതിർപ്പ് അറിയിച്ച സഖ്യകക്ഷി നേതാവ് ചിരാഗ് പസ്വാനെ ഡൽഹിക്ക് വിളിപ്പിച്ച് അമിത്ഷയും JP നദ്ദയും സാഹചര്യം ബോധ്യപ്പെടുത്തി. അതേസമയം നിതീഷിനുള്ള പിന്തുണ പിൻവലിച്ച് നിയമസഭയിൽ ഭൂരിപക്ഷം തെളിയിക്കാൻ ആവശ്യപ്പെടാനുള്ള നീക്കത്തിലാണ് RJD. ചില കാര്യങ്ങൾ നിതീഷിന്റെ നിയന്ത്രണത്തിലല്ലെന്ന് RJD നേതാവ് തേജസ് യാദവ് പ്രതികരിച്ചു. JDU, BJP എന്നീ പാർട്ടികളിലെ യാദവ മുസ്ലിം MLAമാരുമായി RJD നേതൃത്വം ആശയവിനിമയം നടത്തിയതായാണ് വിവരം. ചില കോൺഗ്രസ് അംഗങ്ങൾ തങ്ങൾക്കൊപ്പമുണ്ടെന്ന് BJP ക്യാമ്പ് അവകാശപ്പെട്ടതിന് പിന്നാലെ പൂർണിയയിൽ വിളിച്ച യോഗത്തിൽ കോൺഗ്രസിന്റെ 19 അംഗങ്ങളിൽ 5 പേർ മാത്രമാണ് എത്തിയത്. ഇതോടെ ഭൂപേഷ് ബാഗേലിനെ കോൺഗ്രസ് ബീഹാറിലേക്ക് നിരീക്ഷകനായി നിയോഗിച്ചു. 24 ഡൽഹി. ഡൽഹിയിൽ ഓപ്പറേഷൻ താമര ആരോപണവുമായി ആം ആദ്മി പാർട്ടി. MLAമാർക്ക് BJP 25 കോടി വാഗ്ദാനം ചെയ്തുവെന്ന് മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ആരോപിച്ചു. അന്വേഷണങ്ങളിൽ നിന്ന് ജനശ്രദ്ധ തിരിച്ചുവിടാനുള്ള വ്യാജ ആരോപണമാണ് കെജ്രിവാളിന്റേതെന്ന് BJP കുറ്റപ്പെടുത്തി. ഡൽഹിയിലെ 7 ലോക്സഭാ സീറ്റുകളും ഇപ്പോൾ BJPയുടെ പക്കലാണ്. 2024 ഇവയെല്ലാം തങ്ങളുടെ അക്കൗണ്ടിൽ ചേർക്കുകയാണ് ആം ആദ്മി ലക്ഷ്യം. ഇതിനുള്ള സാഹചര്യം ഒരുങ്ങുന്നു എന്ന് മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ വാദിക്കുന്നു. ഇക്കാര്യം ബോധ്യപ്പെട്ട BJP അട്ടിമറി നീക്കങ്ങൾ തുടങ്ങിയെന്നാണ് ഡൽഹി മുഖ്യമന്ത്രിയുടെ കുറ്റപ്പെടുത്തൽ. 25 കോടി വീതം MLAമാർക്ക് BJP വാഗ്ദാനം ചെയ്തു. സർക്കാരിനെ അട്ടിമറിക്കാനാണ് ശ്രമങ്ങൾ നടക്കുന്നതെന്നും കെജ്രിവാൾ കുറ്റപ്പെടുത്തി. അരവിന്ദ് കെജ്രിവാളിന്റെ വാദങ്ങൾ പൂർണ്ണമായും കളവാണെന്നാണ് BJPയുടെ മറുപടി.
ഇഡി സമൻസുകളോടുള്ള അരവിന്ദ് കെജ്രിവാളിന്റെ പ്രതികരണം അദ്ദേഹത്തെ ജനങ്ങൾക്ക് മുന്നിൽ പരിഹാസ്യനാക്കിയിരിക്കുന്നു. അഴിമതി അന്വേഷണങ്ങളിൽ നിന്ന് മുഖം രക്ഷിക്കുകയാണ് വ്യാജ ആരോപണം വഴി അരവിന്ദ് കെജ്രിവാളിന്റെ ശ്രമമെന്ന് ബി ജെ പി വക്താവ് കപിൽ മിശ്ര വ്യക്തമാക്കി. ആർ രാധാകൃഷ്ണൻ, 24 ഡൽഹി. 24 പ്രേക്ഷകരുടെ സംസ്ഥാന സമ്മേളനം നാളെ. ട്വന്റി ഫോർ പ്രേക്ഷകരുടെ സംസ്ഥാന സമ്മേളനത്തിന് ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. മാധ്യമ ചരിത്രത്തിലെ അപൂർവ സംഗമത്തിനുള്ള അവസാനവട്ട ഒരുക്കത്തിലാണ് കടവന്ത്ര രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയം. നാളെ ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ് സമ്മേളനം. പ്രേക്ഷകരെ വരവേൽക്കാൻ ഒരുങ്ങി ടീം 24. മെഗാസമ്മേളനത്തിന് മുന്നോടിയായുള്ള അവസാനവട്ട ഒരുക്കങ്ങൾ തുടരുകയാണ്. സംസ്ഥാനത്തിന്റെ വിവിധയിടങ്ങളിൽ നിന്നുള്ള 24ന്റെ നിരവധി പ്രേക്ഷകർ സമ്മേളനത്തിൽ പങ്കെടുക്കും. പ്രേക്ഷകർക്കൊപ്പം 24ന്റെ അവതാരകരും സമ്മേളനത്തിന്റെ ഭാഗമാകും. കലാകാരന്മാർ കൂടി പരിപാടിയിലെത്തുന്നതോടെ മാറ്റുകൂടും. 4 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന മഹാസംഗമത്തിൽ നേരിട്ട് പങ്കെടുക്കാൻ കഴിയാത്ത പ്രേക്ഷകർക്കായി സമ്മേളനത്തിന്റെ ആദ്യ അവസാനം തത്സമയം സംരക്ഷണവും ഉണ്ടാവും. രാവിലെ 11 മണി മുതലാണ് രജിസ്ട്രേഷൻ തുടങ്ങുക. 5000ലധികം പേർ സമ്മേളനത്തിലെത്തുമെന്നാണ് പ്രതീക്ഷ. ഉച്ചയ്ക്ക് 2 മണിക്ക് തന്നെ മാധ്യമ ചരിത്രത്തിലെ വിസ്മയ സമ്മേളനത്തിന് തുടക്കമാകും. 24 കൊച്ചി. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാ പ്രേക്ഷകർക്കും 24ന്റെ പ്രേക്ഷക സംസ്ഥാന സമ്മേളനത്തിലേക്ക് സ്വാഗതം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഒരുക്കമെന്ന് മുൻ ധനമന്ത്രി ഡോക്ടർ ടി എം തോമസ് ഐസക്. 24ന്റെ ഫയറിംഗ് ലൈൻ വിത്ത് കെ ആർ ഗോപികൃഷ്ണൻ എന്ന അഭിമുഖത്തിലാണ് പ്രതികരണം. മസാല ബോണ്ട് ഇറക്കിയതിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് കൂട്ടുത്തരവാദിത്വമുണ്ട്. മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിക്കെതിരായ അന്വേഷണം നടക്കട്ടെയെന്നും തോമസ് ഐസക് പറഞ്ഞു. സ്ഥാനാർത്ഥിത്വത്തിൽ പാർട്ടിയാണ് തീരുമാനമെടുക്കേണ്ടതെന്ന് ആവർത്തിക്കുമ്പോഴും പരിഗണനയിലുള്ള ജില്ലകൾ എണ്ണിപ്പറഞ്ഞു ഡോക്ടർ ടി എം തോമസ് ഐസക്. പത്തനംതിട്ടയും ആലപ്പുഴയും എറണാകുളവും. ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് പത്തനംതിട്ടയിൽ. ഞങ്ങൾക്ക് എല്ലാവർക്കും ജില്ലകളിൽ പൊളിറ്റിക്കൽ ചാർജ് ഉണ്ട്. അതെ, എന്റെ ചാർജ് പത്തനംതിട്ടയാണ്. അപ്പോൾ അവിടെ നിന്ന് പ്രവർത്തിക്കും, അവിടെ നിന്ന് മത്സരിക്കാം. അത് എവിടെ നിന്നും വേണമല്ലോ, ആലപ്പുഴ എറണാകുളത്തുനിന്നാവല്ലോ. പാർട്ടിയിലെല്ലാം ശരിയായ രീതിയിൽ അല്ല പോകുന്നതെന്നും തിരുത്തലുകൾ ഉണ്ടാകുമെന്നും ഡോക്ടർ ടി എം തോമസ് ഐസക്. ഞങ്ങൾ തിരുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് നന്നാവിനും സമ്മതിക്കൂലേ. ഞങ്ങൾക്കറിയാമെന്ന് ഇത് ഞങ്ങൾ പോകുന്നത് എല്ലാവരും നല്ല രീതിയിലല്ല. കാരണം 2ാം വട്ടം ഭരണം വരുമ്പോൾ ഒരുപാട് ദുഷിപ്പുകളൊക്കെ കടന്നുകൂടാനുള്ള സാധ്യതയുണ്ട്. അപ്പം അതിനെതിരായിട്ട് ജാഗ്രത പുലർത്തണം. കിഫ്ബി മസാല ബോണ്ടിൽ ഒരു തെറ്റും ചെയ്തിട്ടില്ല. മസാല ബോണ്ട് ഇറക്കിയതിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് കൂട്ടുത്തരവാദിത്തമുണ്ട്. 2 വർഷം അന്വേഷിച്ചിട്ടും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ഒരു തെളിവും ലഭിച്ചിട്ടില്ല. അല്ലാതെ മന്ത്രി വ്യക്തമായി എടുക്കുന്നുണ്ടോ? സി എമ്മിന്റെ കാര്യത്തിലും എക്സ് ഓഫീഷ്യോ പൊസിഷനാ. ഗവർണർ നയപ്രഖ്യാപന പ്രസംഗം ചുരുക്കിയത് സഭയോടും സർക്കാരിനോടുമുള്ള അവഹേളനമാണ്. ഇതൊരാളോടും ചിരിക്ക പോലും ചെയ്യാതെ, അഭിവാദ്യം ചെയ്യാതെ കേറുന്നു, ഒരു വാചം വായിക്കുന്നു, ഇറങ്ങിപ്പോകുന്നു. ഇത് നിയമസഭയോടുള്ള അവഹേളനമാണ്. കേന്ദ്രത്തിനെതിരായ സമരത്തിൽ വെള്ളം ചേർത്തിട്ടില്ല. ഡൽഹിയിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും പോകുന്നത് സമരത്തിന് തന്നെയെന്നും ഡോക്ടർ ടി എം തോമസ് ഐസക് പറഞ്ഞു. കരുവന്നൂരിലെ തട്ടിപ്പുകാർ ശിക്ഷിക്കപ്പെടണമെന്ന് പറഞ്ഞ ഡോക്ടർ ടി എം തോമസ് ഐസക് മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിക്കെതിരായ അന്വേഷണം നടക്കട്ടെയെന്നും 24നോട് പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, 24. ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ നയിക്കുന്ന എൻ ഡി എ കേരള പദയാത്രയ്ക്ക് കാസർഗോട്ട് തുടക്കം. ഗോവ മുഖ്യമന്ത്രി പ്രമോദ് സാവന്ത് ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് സർക്കാരിന്റെ അഴിമതി ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കാണിക്കുമെന്ന് പ്രമോദ് സാവന്ത് പറഞ്ഞു. സംസ്ഥാന സർക്കാരിനെ കടന്നാക്രമിച്ചായിരുന്നു കാസർഗോട്ട് ബി ജെ പി പദയാത്രയുടെ തുടക്കം. കേന്ദ്ര അവഗണനയെന്ന ഇടതു പ്രചാരണത്തിന് എണ്ണി എണ്ണി മറുപടി. മോദി സർക്കാരിന്റെ നേട്ടങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുമെന്ന് ഗോവ മുഖ്യമന്ത്രി പ്രമോദ് സാവന്ത്. So definitely we have the hope this time we will win more than 10 seats in the Kerala. That's the Modi ji's guarantee. ലോക് ജാന്തേ ഹേ.
കേരളത്തിലെ ഇരുമുന്നണികൾക്കുമെതിരായ യുദ്ധപ്രഖ്യാപനമാണ് പദയാത്രയെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ വ്യക്തമാക്കി. കേരളത്തിലും രാഷ്ട്രീയത്തിന്റെ അടിത്തറ പാകാൻ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. കേരളം മോദിക്ക് ബാലികേരമലയല്ല, എൻ ഡി എക്ക് ബാലികേരമലയല്ല, കേരളത്തിന് മാറാതിരിക്കാനാവില്ല എന്നുള്ള വ്യക്തമായ സന്ദേശമാണ്. സർക്കാർ ഗവർണർ പോര് രൂക്ഷമാക്കുന്നതിനിടയിലാണ് പദയാത്രയുടെ പര്യടനമെന്നതും ശ്രദ്ധേയം. ലോക്സഭാ മണ്ഡലങ്ങളിലൂടെയുള്ള ഒരു മാസത്തെ പര്യടനം February 27 പാലക്കാട് സമാപിക്കും. 24 കാസർഗോഡ്. ജോണി നെല്ലൂർ തിരികെ കേരള കോൺഗ്രസ് എമ്മിൽ. ജോസ് കെ മാണി അംഗത്വം നൽകി ജോണി നെല്ലൂരിനെ സ്വീകരിച്ചു. ഉചിതമായ സ്ഥാനം നൽകുമെന്ന് ജോസ് കെ മാണി പ്രതികരിച്ചു. ജോസഫ് വിഭാഗത്തിലെ അതൃപ്തരെ പാർട്ടിയിലേക്ക് കൊണ്ടുവരുമെന്ന് ജോണി നെല്ലൂരും വ്യക്തമാക്കി. ഏറെ നാളത്തെ ചർച്ചകൾക്കൊടുവിലാണ് മാതൃസംഘടനയായ കേരള കോൺഗ്രസ് എമ്മിലേക്കുള്ള ജോണി നെല്ലൂരിന്റെ മടക്കം. ഇന്ന് പാലാ കരിങ്കോഴക്കൽ വീട്ടിലെത്തിയ ജോണി നെല്ലൂരിനെ ജോസ് കെ മാണി തന്നെ മെമ്പർഷിപ്പ് നൽകി സ്വീകരിച്ചു. സ്ഥാനമാനങ്ങൾ ആവശ്യമില്ലെന്ന് ജോണി നെല്ലൂർ പറയുമ്പോഴും ഉചിതമായ സ്ഥാനം നൽകുമെന്നും ജോസ് കെ മാണി. ഉചിതമായ പദവികൾ തീർച്ചയായിട്ടും ഉണ്ടാവുമല്ലോ. LDFനകത്ത് ചർച്ച ചെയ്യണം, ചർച്ച ചെയ്തിട്ട് കോട്ടയം തരണം. നമ്മൾ പ്രതിദാനം ചെയ്തുകൊണ്ട് തീർച്ചയായിട്ടും ലഭിക്കുന്നത് തന്നെയാണ്. ഏതൊക്കെയാലും വളരെ സമാധാനത്തോടു കൂടിയേ ഞങ്ങളുടെ പാർട്ടി പോകൂ. ജോസഫ് ഗ്രൂപ്പിൽ ഇനിയും അതൃപ്തരുണ്ടെന്നും അവരെ പാർട്ടിയിലേക്ക് കൊണ്ടുവരുമെന്നും ജോണി നെല്ലൂരും പറഞ്ഞു. ഈ പ്രസ്ഥാനത്തിന്റെ ശക്തി കൂടുതൽ വ്യാപിപ്പിക്കുവാനും കൂടുതൽ ആളുകളെ ഈ പ്രസ്ഥാനത്തിലേക്ക് കൊണ്ടുവരുവാനും ഉള്ള പരിശ്രമമായിരിക്കും ഇനി ഞാൻ ചെയ്യുന്നത്. ഇപ്പോഴത്തെ എൻ്റെ അവസ്ഥ പാർലമെന്ററി മോഹങ്ങളൊന്നുമില്ല, സ്ഥാനമാനങ്ങളൊന്നും മോഹിക്കുന്നില്ല, പാർട്ടിയിലെ ഒരു സാധാരണ മെമ്പറായി പ്രവർത്തിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ജോണി നെല്ലൂരിന്റെ കടന്നുവരവ് LDFന് ഗുണം ചെയ്യും എന്നാണ് കേരള കോൺഗ്രസ് എമ്മിന്റെ വിലയിരുത്തൽ. UDF നേതാക്കളുടെ അവഗണനയിൽ പ്രതിഷേധിച്ച് കേരള കോൺഗ്രസ് വിട്ട ജോണി നെല്ലൂർ നാഷണൽ പ്രോഗ്രസീവ് പാർട്ടി എന്ന പേരിൽ പുതിയ പാർട്ടി രൂപീകരിച്ചെങ്കിലും സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് വിട്ടുനിൽക്കുകയായിരുന്നു. 24 കോട്ടയം. ജോണി നെല്ലൂർ തിരികെ കേരള കോൺഗ്രസ് എമ്മിൽ. ജോസ് കെ മാണി അംഗത്വം നൽകി ജോണി നെല്ലൂരിനെ സ്വീകരിച്ചു. ആ റിപ്പോർട്ടാണ് നമ്മൾ ഇപ്പോൾ കണ്ടത്. അടുത്ത റിപ്പോർട്ടിലേക്ക്. UDFൽ സീറ്റ് ആവശ്യപ്പെട്ടതിന് പിന്നാലെ കേരള കോൺഗ്രസിൽ സ്ഥാനാർത്ഥി മോഹവുമായി നേതാക്കൾ. സ്ഥാനാർത്ഥിയാകണമെന്ന് കേരള കോൺഗ്രസ് കോട്ടയം ജില്ലാ പ്രസിഡന്റ് സജി മഞ്ഞക്കടമ്പിൽ പി ജെ ജോസഫിനോട് ആവശ്യപ്പെട്ടു. കേരള കോൺഗ്രസ് എമ്മിൽ തർക്കങ്ങളില്ല എന്നാണ് ജോസ് കെ മാണിയുടെ പ്രതികരണം. കഴിഞ്ഞ ദിവസം ഔദ്യോഗികമായി UDFനോട് കേരള കോൺഗ്രസ് കോട്ടയം സീറ്റ് ചോദിച്ചതോടെയാണ് നേതാക്കൾ അവകാശവാദവുമായി രംഗത്തെത്തിയത്. മത്സരിക്കാൻ തയ്യാറാണെന്ന് ആദ്യം പറഞ്ഞത് PC തോമസ്, പിന്നാലെ എത്തിയത് KM മാണിയുടെ മരുമകൻ MP ജോസഫ്. ഫ്രാൻസിസ് ജോർജും സജീവമായതോടെയാണ് കോട്ടയം ജില്ലാ പ്രസിഡന്റും UDF ജില്ലാ ചെയർമാനുമായ സജി മഞ്ഞക്കടമ്പിലും PJ ജോസഫിനോട് സീറ്റ് ആവശ്യപ്പെട്ടത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തീർച്ചയായിട്ടും ജില്ലാ പ്രസിഡന്റ് എന്ന നിലയിലും UDF ജില്ലാ ചെയർമാൻ എന്ന നിലയിലും മത്സരിക്കണമെന്നുള്ള ആഗ്രഹം ഞാൻ പാർട്ടി ചെയർമാനെ അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹം UDFമായ ചർച്ച പൂർത്തീകരിച്ചതിന് ശേഷം അത് ആലോചിക്കാമെന്ന് തന്നെ പറഞ്ഞിരിക്കുന്നു. സീറ്റിന് വേണ്ടി ജോസഫ് ഗ്രൂപ്പ് നേതാക്കൾ തമ്മിലടിക്കുകയാണെന്ന് ജോസ് കെ മാണി. ഇന്ന് രാവിലെ ഉണ്ടാകുന്ന വാർത്തകൾ ചാനലിനകത്തൊക്കെ സ്ഥാനാർത്ഥി അത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞു. ഞാനതിലേക്ക് കിടക്കുന്നില്ല, അവരുടെ ആഭ്യന്തര കാര്യം. പക്ഷെ ഞാൻ പറഞ്ഞത് അതൊക്കെയാണ് ഇവിടുത്തെയുള്ള ഒരു പ്രശ്നങ്ങൾ. കൂടുതൽ നേതാക്കൾ അവകാശവാദം ഉന്നയിച്ചതോടെ അടുത്ത ദിവസം ചേരുന്ന കേരള കോൺഗ്രസ് നേതൃയോഗം നിർണായകമാകും. 24 കോട്ടയം. റിപ്പബ്ലിക് ദിന പരേഡിൽ കരാറുകാരന്റെ വാഹനം ഉപയോഗിച്ചെന്ന ആരോപണങ്ങൾ തള്ളി മന്ത്രി PA മുഹമ്മദ് റിയാസ്. പരിപാടിക്കെത്തുമ്പോൾ വാഹനത്തിന്റെ RC ബുക്ക് പരിശോധിക്കേണ്ട ഉത്തരവാദിത്വം മന്ത്രിക്കില്ല. ചിലരുടെ ചോര കുടിക്കാനുള്ള ആഗ്രഹമാണ് വാർത്തകൾക്ക് പിന്നിലെന്നും മന്ത്രി കുറ്റപ്പെടുത്തി. കോഴിക്കോട് വിക്രം മൈതാനിയിൽ നടന്ന റിപ്പബ്ലിക് ദിന പരേഡിൽ മന്ത്രി മുഹമ്മദ് റിയാസിന് അഭിവാദ്യം സ്വീകരിക്കാൻ സഞ്ചരിക്കാനായി പോലീസ് ഏർപ്പാടാക്കിയ വാഹനത്തെ ചൊല്ലിയാണ് വിവാദം. പരേഡിന് ഉപയോഗിച്ചത് കരാറുകാരന്റെ ജീപ്പെന്ന് ആരോപണം. കടുത്ത ഭാഷയിൽ മറുപടിയുമായി മന്ത്രി മുഹമ്മദ് റിയാസ്. പരേഡിൽ ഉപയോഗിക്കുന്ന വാഹനത്തിൽ മന്ത്രിയുടെ റോൾ എന്തെന്ന് ചോദ്യം. വാഹനം പിടികിട്ട പുള്ളിയുടേതോ അധോലോക രാജാവിൻ്റെതോ ആയാലും മന്ത്രിക്ക് എങ്ങനെ ഉത്തരവാദിത്തമുണ്ടാകും? എല്ലാം തീരുമാനിക്കുന്നത് ജില്ലാ ഭരണകൂടവും പോലീസുമെന്നും മന്ത്രി. പതാക ഉയർത്തി കഴിഞ്ഞ് നമ്മൾ ഒരു വാഹനം ഉണ്ടാവുമല്ലോ, അപ്പോൾ വാഹനത്തിൻ്റെ RC ബുക്ക് പരിശോധിക്കാൻ എന്തായാലും മന്ത്രിമാർക്ക് ഉത്തരവാദിത്തമില്ല. എങ്ങനെയുള്ള വണ്ടിയാണ്, എന്ത് വണ്ടിയാണ്, ആരെ വണ്ടിയാണ്, അയാളെ പേരെന്താണ്, ആ വണ്ടിക്ക് എല്ലാ കടലാസും ഉണ്ടോ എന്നൊന്നും പരിശോധിച്ചിട്ട് ഒരു മന്ത്രി കയ്യിൽ കയറാൻ പറ്റില്ല. അതൊക്കെ ജില്ലാ ഭരണകൂടവും പോലീസൊക്കെ കൂടി ചേർന്ന് ചെയ്യുന്ന കാര്യങ്ങളാണ്. എല്ലാ നടപടിക്രമവും പാലിച്ചുവെന്നാണ് കളക്ടർ അറിയിച്ചത്. ആശയക്കുഴപ്പമുണ്ടാക്കി ചോര കുടിക്കാനുള്ള ചിലരുടെ ലക്ഷ്യമാണ് വാർത്തയ്ക്ക് പിന്നിലെന്നും മന്ത്രി മുഹമ്മദ് റിയാസ് കുറ്റപ്പെടുത്തി. പോലീസിന്റെ കൈവശമുള്ള വാഹനം തകരാറിലായതിനാൽ കളക്ടറുടെ അനുമതിയോടെ മറ്റൊരു വാഹനം ഉപയോഗിച്ചുവെന്നാണ് പോലീസ് വിശദീകരണം. 24 കണ്ണൂർ.
സിപിഐഎം മുഖപത്രമായ ദേശാഭിമാനിക്കെതിരെ വീണ്ടും വിമർശനം ഉന്നയിച്ച് മുതിർന്ന നേതാവും മുൻ മന്ത്രിയുമായ ജി സുധാകരൻ. ജേർണലിസത്തിലും പൊളിറ്റിക്കൽ ക്രിമിനലുകളുണ്ട്. ഓരോരോ സ്ഥാനത്ത് കയറിയിരുന്ന അവർ ഇഷ്ടമുള്ളത് ചെയ്യുകയാണ്. ഇടതുപക്ഷ ലേഖകന്റെ പ്രധാന പരിപാടി വെട്ടിയൊതുക്കലാണെന്നും ജി സുധാകരൻ കുറ്റപ്പെടുത്തി. സംസ്ഥാനതല പരിപാടി ഉദ്ഘാടനം ചെയ്താലും തന്റെ ഫോട്ടോ ദേശാഭിമാനി ഒഴിവാക്കുമെന്ന് ജി സുധാകരൻ നേരത്തെ 24 അനുവദിച്ച അഭിമുഖത്തിൽ ആരോപിച്ചിരുന്നു. ഇത്തവണ പൊതുവേദിയിലാണ് പാർട്ടി മുഖപത്രത്തിനെതിരെ മുതിർന്ന നേതാവ് ആഞ്ഞടിച്ചത്. എല്ലാ പത്രങ്ങളിലും ഞങ്ങളുടെ പടമാണ്. ദേശാഭിമാനി ഞങ്ങളുടെ രണ്ടുപേരുടെയും പടമില്ല, ബാക്കി എല്ലാവരുടെയും ഉണ്ട്. ഞങ്ങളുടെ തല വെട്ടിക്കിടങ്ങുന്ന ഈ മാനെ എന്നാലും ബ്യൂറോ ചീഫാണ്. ഇപ്പൊ അതിന്റെ വേണ്ടത് ചീഫായി പെട്ടരാജു. ഞാനും ചന്ദ്രനാണെങ്കിൽ എന്ത് തെറ്റ് ചെയ്തെന്നാണ് ചോദിച്ചത്? വോട്ടിക്കാത്തോണ്ടാണോ? കൈക്കൂലി വാങ്ങിക്കാത്തോണ്ടാണോ? ആണോ? എന്ത് രേഖകള് പടം വെട്ടി? അതിന് അധികാരമുണ്ടോ? ജില്ലാ സെക്രട്ടറിയാണ് ഞാൻ. അദ്ദേഹം സീനിയർ സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പറാണ്. ഉന്നപ്രവേലർ സമര സേനാനിയാണ്. തനിക്കിനി ഒന്നും നേടാനില്ലെന്നും പരമാവധി ലഭിച്ചു കഴിഞ്ഞെന്നും ജി സുധാകരൻ. മുഖ്യമന്ത്രിയാകാനില്ല, അതിനിറങ്ങിത്തിരിച്ച കുറെ പേർ വേറെയുണ്ടെന്നും ജി സുധാകരന്റെ ഒളിയമ്പ്. എനിക്കിനി ഒന്നും നേടാനില്ല, എനിക്ക് ലഭിക്കാവുന്ന പരമാവധി ലഭിച്ചു. മുഖ്യമന്ത്രിയാവണമെന്നൊന്നും ഞാൻ ആഗ്രഹിച്ചില്ല. എന്നോട് പറഞ്ഞാൽ ഞാൻ അപ്പൊ കാത്തുവെച്ചു. വേറെ ഇപ്പൊ ആവും ചോദിക്കുന്ന പലരും ഉണ്ടാവും. മുഖ്യമന്ത്രി ആവാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ട കുറെ പേരുണ്ട് കേരളത്തിൽ. ഞാൻ പേരൊന്നും പറയുന്നു. അത് നടക്കുന്ന കാര്യമുണ്ട്. അല്ലെങ്കിൽ ചില സ്റ്റാൻഡേർഡുകളും ചില ജീവിത രീതികളും ചില പാതകളും ഒക്കെ ഉണ്ട്. അത് ആയിക്കോട്ടെ. ആ ഉണ്ട്. താൻ സാമൂഹിക വിമർശനം നടത്തുന്നത് പുതിയ കാര്യമല്ല. വിമർശിക്കുന്നത് ഞങ്ങളെയാണെന്ന് കൂടെയുള്ളവർക്ക് തോന്നിയാൽ അവർ തിരുത്തണം. കമ്മ്യൂണിസ്റ്റുകാരൻ അഭിപ്രായം തുറന്നു പറയണമെന്നാണ് മാർക്സ് പറഞ്ഞിട്ടുള്ളതെന്നും ജി സുധാകരന്റെ ഓർമ്മപ്പെടുത്തൽ. പ്രസംഗത്തിന്റെ പേരിൽ തന്നെ ആരും ഇതുവരെ താക്കീത് ചെയ്തിട്ടില്ലെന്നും വ്യക്തമാക്കി. ആലപ്പുഴ ജില്ലാ എക്സൈസ് എംപ്ലോയീസ് സഹകരണ സംഘം വാർഷിക പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ജി സുധാകരൻ. 24 ആലപ്പുഴ. മണിപ്പൂരിൽ വീണ്ടും ആക്രമണം. ഇംഫാലിന് സമീപം ഒരാൾ കൊല്ലപ്പെട്ടു. ആക്രമണത്തിൽ 4 പേർക്ക് പരിക്കേറ്റു. വെടിവെപ്പും ബോംബേറും ഉണ്ടായി എന്നാണ് റിപ്പോർട്ടുകൾ. വയനാട് കൊളകപ്പാറ സിസി മേഖലയിൽ ഭീതി പരത്തിയിരുന്ന കടുവ പിടിയിൽ. ചൂരിമലയിൽ സ്ഥാപിച്ച കെണിയിലാണ് കടുവ കുടുങ്ങിയത്. അതേസമയം സുൽത്താൻ ബത്തേരി നഗരത്തിൽ കരടിയിറങ്ങിയ ദൃശ്യങ്ങളും പുറത്തുവന്നു. കഴിഞ്ഞ ദിവസം കാട് കയറ്റിയ കരടിയാണിത് എന്ന സംശയം വനംവകുപ്പിനുണ്ട്. കരടിയെ കണ്ട മേഖലകളിൽ പരിശോധന തുടരുകയാണ്. സിസിയിലും ചൂരിമലയിലും ആഴ്ചകളായി വളർത്തുമൃഗങ്ങളെ കൊന്നു തിന്നുകൊണ്ടിരിക്കുന്ന കടുവയാണ് കൂട്ടിലായത്. വയനാട് സൗത്തിലെ 09 നമ്പറിലുള്ള ആൺകടുവ. പ്രായം 10 വയസ്സിലേറെ. താൽക്കാലികമായി കുപ്പാടിയിലെ മൃഗപരിപാലന കേന്ദ്രത്തിലേക്ക് മാറ്റി. ഈ കടുവ കൂടിയായപ്പോൾ കുപ്പാടിയിലെ കേന്ദ്രത്തിൽ പരിപാലിക്കുന്ന കടുവകളുടെ എണ്ണം 7 ആയി. ഒരു കടുവയെ ചിലപ്പോൾ തൃശൂർ മൃഗശാലയിലേക്ക് മാറ്റിയേക്കും. ബീനാച്ചി എസ്റ്റേറ്റിനുള്ളിൽ സ്ഥാപിച്ച കൂട്ടിലാണ് പുലർച്ചെ കടുവ കുടുങ്ങിയത്. ബീനാച്ചി എസ്റ്റേറ്റ് എന്ന് പറയുന്നത് എസ്റ്റേറ്റ് അല്ല, വനസമാനമായ, അതായത് ആന ഒഴിച്ച് ബാക്കി എല്ലാ മൃഗങ്ങളും ഈ പിന്നെ എസ്റ്റേറ്റിലുണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് സർക്കാർ ഈ വനസമാനമായ ഭൂമി ഏറ്റെടുത്ത് പിന്നെ കൃഷിയോഗ്യമാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണം. അതേസമയം ബത്തേരി കോടതി വളപ്പിൽ ഇന്നലെ രാത്രി കരടി വന്നതിൻ്റെ ദൃശ്യം പുറത്തു വന്നതോടെ ഭീതി ഏറുകയാണ്. കോളിയാടിയിൽ നിന്നും പരിസര പ്രദേശങ്ങളിൽ നിന്നും കൂടുതൽ CCTV ദൃശ്യങ്ങളും പുറത്തു വന്നു. നായ്ക്കട്ടിയിലും കരടിയെ കണ്ടതായി അഭ്യൂഹമുണ്ട്. മാനന്തവാടി വെള്ളമുണ്ട പനമരം മേഖലയിൽ ഇറങ്ങി കാടുകയറ്റിയ അതേ കരടിയാണോ ഇതെന്ന സംശയവും വനംവകുപ്പിനുണ്ട്. അയൽ സംസ്ഥാനങ്ങളിൽ എവിടെയെങ്കിലും നാട്ടിൽ ഇറങ്ങിയതിനെ തുടർന്ന് പിടികൂടിയ കരടിയെ അതിർത്തിയിൽ തുറന്നുവിട്ടതാണോ എന്ന അന്വേഷണവും തുടരുകയാണ്. കരടിയെ കണ്ട പ്രദേശങ്ങളിലുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശം വനംവകുപ്പ് നൽകിയിട്ടുണ്ട്. 24 വയനാട്. അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സോണിയാഗാന്ധി സ്ഥാനാർത്ഥിയായേക്കില്ല. പ്രിയങ്കാഗാന്ധിയെ റായ്ബറേലിയിലേക്ക് പരിഗണിക്കാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. തമിഴ്നാട്ടിൽ കോൺഗ്രസിന് 9 സീറ്റ് മാത്രമേ നൽകാനാവൂ എന്ന കടുത്ത നിലപാടിലാണ് DMK. റായ്ബറേലിയിലെ 1 സീറ്റാണ് ഉത്തർപ്രദേശിൽ കോൺഗ്രസിന് ശേഷിക്കുന്നത്. സിറ്റിംഗ് MPമാരെല്ലാം സ്ഥാനാർത്ഥിയാകണമെന്ന് വ്യവസ്ഥ പാലിച്ചാൽ സോണിയാഗാന്ധി തന്നെ ഇവിടെ സ്ഥാനാർത്ഥിയാകണം. എന്നാൽ ഇതിന് സാധ്യതയില്ലെന്നാണ് കോൺഗ്രസ് നേതാക്കൾ നൽകുന്ന വിവരം. സോണിയാഗാന്ധി ലോക്സഭയിൽ നിന്ന് രാജ്യസഭയിലേക്ക് മാറും. കർണാടകയിൽ നിന്നാകും പാർട്ടി സോണിയാഗാന്ധിയുടെ രാജ്യസഭാ പ്രവേശനം ഉറപ്പാക്കുക. റായ്ബറേലിയിൽ പ്രിയങ്കാഗാന്ധിയെ മത്സരിപ്പിക്കാനാണ് സാധ്യത. തമിഴ്നാട്ടിലെ സീറ്റ് വിഭജനവും കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി മുന്നോട്ടു പോവുകയാണ്.
നാളെ സീറ്റ് വിഭജന ചർച്ചകൾ നടക്കാനിരിക്കെ 9 സീറ്റ് മാത്രമേ പരമാവധി കോൺഗ്രസ് പ്രതീക്ഷിക്കാവൂ എന്ന് ഡി എം കെ വ്യക്തമാക്കി. ബംഗാളിലും തൃണമൂൽ കോൺഗ്രസിനെ അനുനയിപ്പിക്കാനാണ് കോൺഗ്രസിന്റെ നീക്കം. ഇതിന്റെ ഭാഗമായി ഡെറിക് ഒബ്രിയാനെതിരായ വിദേശി പരാമർശത്തിൽ ആദിർ രഞ്ജൻ ചൗധരി ഖേദം പ്രകടിപ്പിച്ചു. ആദിർ രഞ്ജന്റെ നീക്കങ്ങളെല്ലാം ബി ജെ പിയെ സഹായിക്കാൻ ഉദ്ദേശിച്ചുള്ളതാണെന്ന് തൃണമൂൽ പരിഹസിച്ചു. ആർ രാധാകൃഷ്ണൻ, 24 ഡൽഹി. ശാന്തൻപാറയിലെ പാർട്ടി ഓഫീസ് നിർമ്മാണത്തിന് എൻ ഒ സി നിഷേധിച്ചതിനെതിരെ സി പി ഐ എം ഹൈക്കോടതിയിലേക്ക്. ഭൂമി കയ്യേറിയിട്ടില്ലെന്ന് സി പി ഐ എം ഇടുക്കി ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് പറഞ്ഞു. മാത്യു കുഴൽനാടന്റെ കയ്യേറ്റത്തെ ന്യായീകരിക്കാൻ ഉയർത്തിക്കൊണ്ടുവന്ന വിവാദം മാത്രം എന്നാണ് വിമർശനം. ഭൂപതിവ് ചട്ടലംഘനം, പുറമ്പോക്ക് കയ്യേറ്റം തുടങ്ങിയ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിലാണ് ശാന്തൻപാറ സി പി ഐ എം ഏരിയ കമ്മിറ്റി ഓഫീസിന് ജില്ലാ കളക്ടർ എൻ ഒ സി നിരസിച്ചത്. എന്നാൽ കളക്ടറുടെ കണ്ടെത്തൽ സി പി ഐ എം ജില്ലാ നേതൃത്വം തള്ളി. സി പി ഐ എം ഭൂമി കയ്യേറിയെന്നത് രാഷ്ട്രീയ ആക്രമണം മാത്രമെന്നും വസ്തുതകൾ കോടതിയെ ബോധ്യപ്പെടുത്തുമെന്നും സി പി ഐ എം ജില്ലാ സെക്രട്ടറി സി വി വർഗീസ്. അരനൂറ്റാണ്ട് കാലമായി ഞങ്ങളുടെ ഇരിക്കുന്ന പാർട്ടി ആഫീസ് പുതിയതായി ഒരു നിർമ്മിതി എന്ന് കൊണ്ടുവരുന്നത് അത് രാഷ്ട്രീയ ആക്രമണം. ആഫീസ് നിർമ്മിക്കാൻ ഞങ്ങൾ അവിടെ പുനർനിർമ്മിക്കാൻ ഇടയായ സാഹചര്യം എന്നാന്ന് ഞങ്ങൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ആ ഹൈക്കോടതിയെ ബോധ്യപ്പെടുത്തിയത് ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്ന ആഫീസ് പൊളിച്ച് അതിനെ റോഡുണ്ടാക്കാൻ വേണ്ടി ചെയ്തിട്ടുള്ള കാര്യമാണ്. അതിന് നിയമപരമായ നിലപാട് സ്വീകരിച്ചു, ഞങ്ങൾ ഹൈക്കോടതിയെ സമീപിച്ചു. ഹൈക്കോടതി പ്രോപ്പർ ചാനൽ നിങ്ങൾ അപേക്ഷ കൊടുക്കാൻ പറഞ്ഞു, അപേക്ഷ കൊടുത്തു. മാത്യു കുഴൽനാടന്റെ കയ്യേറ്റം മറച്ചുവെക്കാൻ മനഃപൂർവ്വം സി പി ഐ എമ്മിനെതിരെ ആരോപണം ഉന്നയിക്കുന്നതായും ആക്ഷേപമുണ്ട്. നേരത്തെ റവന്യൂ വകുപ്പിന്റെ സ്റ്റോപ്പ് മെമ്മോ അവഗണിച്ച് നടത്തിയ പാർട്ടി ഓഫീസ് നിർമ്മാണം ഹൈക്കോടതി ഇടപെട്ടാണ് തടഞ്ഞത്. ഗാർഹിക ഇതര നിർമ്മാണത്തിന് നിരോധനം നിലനിൽക്കുന്ന വില്ലേജാണ് ശാന്തമ്പാറ. മാത്യു കുഴൽനാടന്റെ കയ്യേറ്റം രാഷ്ട്രീയമായുധമാക്കുന്ന സി പി ഐ എമ്മിന് തിരിച്ചടിയാണ് കളക്ടറുടെ റിപ്പോർട്ട്. ഏതുവിധത്തിലും റിപ്പോർട്ടിനെ പ്രതിരോധിക്കാനുള്ള നിലപാടിലാണ് സി പി ഐ എം. ഇടുക്കിയിൽ നിന്ന് വിഷ്ണു സുരേഷ്, 24. ഈ റിപ്പോർട്ടോടെ പ്രൈം ടൈം ന്യൂസിന്റെ സമയം പൂർത്തിയാവുകയാണ്. നമസ്കാരം.